ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാൻ അസീന യൂനസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒമാനിലേക്കുള്ള ഒരു ട്രിപ്പിൻ്റെ വീഡിയോയാണിത്. ബൈ റോഡാണ് പോണത്, UAE ടു ഒമാൻ. ഈ യാത്ര ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നും ഒമാനിലേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്യും, പക്ഷേ ഓരോ കാര്യങ്ങൾ കൊണ്ട് അത് നടക്കാറില്ല. ഇക്കാക്ക് ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് ഒരു ട്രിപ്പ് ഒമാനിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിവിടെ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കയറി വണ്ടിയിലിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ യാത്ര. ഒരു വൺ ഡേ ട്രിപ്പ് കേട്ടോ. ഇന്ന് രാവിലെ പോയി നാളെ നൈറ്റ് ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും. അതാണ് ഇത് ട്രിപ്പ്. ഇക്ക ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് എപ്പോഴും പോവാറുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്തൊന്നും ലീവ് കിട്ടാറില്ല. മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ളതെല്ലാം, സ്കൂൾ അല്ലെങ്കിൽ മദ്രസ, അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റാറില്ല. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം എല്ലാം ഒഴിവായതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് ഒമാനിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ റോട്ടിൽ കാണുന്ന എനിക്കിഷ്ടപ്പെട്ടുള്ള കുറേ വ്യൂസുകളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റോട്ടിൽ കാണുന്ന മലകളും കുന്നുകളും അതുപോലെ തന്നെ ആകാശവും ഒക്കെ, ക്ലൗഡൊക്കെ നല്ല രസമുള്ളത് കാണുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ UAE നിന്ന് ഒമാനിലേക്ക് പോകുമ്പോൾ വേണ്ട കുറച്ച് യാത്രയുടെ നിർദ്ദേശങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് ഹത്ത ബോർഡർ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എമിഗ്രേഷൻ ഉണ്ട്, UAE എമിഗ്രേഷനാണ്. അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ. ബൈ റോഡ് പോകുന്നവർക്കുള്ള എമിഗ്രേഷനാണിത്. ഇവിടെ നമ്മളെ പാസ്പോർട്ടും അതുപോലെ തന്നെ എംഐസി ഐഡിയും കാണിക്കണം. പിന്നെ ഇവിടെ പെർ ഹെഡിന് 35 ദിർഹംസ് നമ്മളിവിടെ കൊടുക്കണം കേട്ടോ. ഇവിടെ ക്യാമറയും വീഡിയോസും ഒന്നും അലൗഡ് ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാനത് പിന്നെ കട്ട് ചെയ്തത് കേട്ടോ. ഇനി ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് എമിഗ്രേഷൻ്റെ ടോക്കൺ കിട്ടും. അപ്പോൾ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു, അപ്പോൾ 5 ടോക്കൺ നമുക്ക് കിട്ടി. ഇനി നമ്മൾ പോണത് ഒമാൻ എമിഗ്രേഷനിലേക്കാണ് കേട്ടോ. ഇവിടെയാണ് വിസ സ്റ്റാമ്പിംഗ് ഒക്കെ നടക്കുന്നത്. പിന്നെ GCC റെസിഡൻസി വിസ ഉള്ളവർക്ക് 2 വീക്ക് ഫ്രീ ആണ് കേട്ടോ ഒമാനിൽ. 2 വീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിസയ്ക്ക് കാശ് കൊടുക്കണം. 2 വീക്ക് വരെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നിൽക്കാം. ഇപ്പം അടുത്ത് വന്നിട്ടുള്ളൊരു നിയമമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒമാനിൽ പോകാൻ ഭയങ്കര എളുപ്പമായിപ്പോൾ. അധികം പൈസ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഒമാനിൽ പോയി വരാം കേട്ടോ. സ്വന്തമായിട്ട് വണ്ടി ഉള്ളവർക്ക് പോകാൻ വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ കമ്പനി വണ്ടിയോ അതോ മറ്റുള്ളവരെ വണ്ടിയാണെന്ന് വെച്ചാൽ അവരെ NOC ഉണ്ടായാൽ മതി കേട്ടോ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ ഒമാനിലേക്ക് കടന്നിട്ടുള്ള വ്യൂകളാണ് കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ യാത്രയൊക്കെ വളരെ സുഖമായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ കയറിയിരുന്നതാണ് വണ്ടിയിൽ. അങ്ങനെ പെട്രോൾ പമ്പിൻ്റെ ഒരു ഷോപ്പിൽ ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് കുറച്ച് സ്നാക്സും സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നിറച്ച് വാഴകൾ വെച്ചിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് എടുത്തു, വീഡിയോ എടുത്തു. ഞാൻ നല്ല പച്ചപ്പായിട്ട് ഒമാനിലേക്ക് കയറിയപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മരങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ജോബിൻ്റെ ആവശ്യമായിട്ട് ഒരു വെയർ ഹൗസിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ കസ്റ്റമറാണ് കേട്ടോ അവർ. അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ച് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ 3:00 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കുന്ന സമയത്ത്.
അങ്ങനെ അവിടുന്ന് ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും ഒക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. ഇനി കക്ക് കുറച്ചും കൂടി കസ്റ്റമറെ കാണാനുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ഇന്ന് ജോബിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് തീർക്കുക എന്നുള്ളതാണ് പ്ലാന്. അങ്ങനെ കസ്റ്റമറൊക്കെ കണ്ടു കഴിഞ്ഞു. നൈറ്റായപ്പോൾ കട ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം അവരൊക്കെ ആയിട്ട് ഞങ്ങളൊരു റിസോർട്ടിൽ പോയി. റിസോർട്ടിൽ പോയി റൂമൊക്കെ എടുത്തതിന് ശേഷം പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇക്കട ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റിസോർട്ട്. ഞാൻ മോർണിംഗിൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. മേലെ ഇരുന്നിട്ടാണ്, അതിൽ മേലെ ഓപ്പൺ ഏരിയയിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഡിന്നറിന് മൂന്ന് ടൈപ്പ് ചിക്കൻ ഗ്രില്ല് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫിഷ് ഗ്രില്ല് ചെയ്തതുണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തി, പൊറോട്ട, അപ്പം, ബൂരി, ബീഫ് കറി, ബീഫ് റോസ്റ്റ്, ചിക്കൻ 65, അങ്ങനെ കുറേ തരം ഫുഡുകളുണ്ടായിരുന്നു കേട്ടോ നൈറ്റ്. ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ കട ഫ്രണ്ടും ഫാമിലിയൊക്കെ അവർ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ നേരെ റിസോർട്ടിലേക്കും വന്നു. അപ്പം രണ്ട് റൂം എടുത്തിരുന്നു. റൂമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് മക്കളെ റൂമാണ്. രണ്ട് റൂമും ഒരേ വലിപ്പം തന്നെയാണ് കേട്ടോ. അടുത്തടുത്തുള്ള രണ്ട് റൂമുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങളെ റൂമാണ് കേട്ടോ. നൈറ്റ് റിസോർട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 1:00 ഒക്കെ കഴിഞ്ഞിരുന്നു. ഇനി മോർണിംഗിൽ ഒരു 7:00 ഒക്കെ ആയപ്പോൾ മക്കൾ കുളിക്കണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പുറത്ത് സ്വിമ്മിംഗ് പൂളുണ്ട്, അപ്പോൾ അതിൽ പോയിട്ട് കുളിക്കണം എന്ന് നൈറ്റ് തന്നെ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ഞാനും മക്കളും കൂടി പോവാണ്. ഞാൻ പൂളിലേക്ക് ഇറങ്ങില്ല കേട്ടോ. മക്കൾ രണ്ടുപേരാണ് ഇറങ്ങിയത്. മൂത്ത മോനെ ഇറങ്ങിയില്ല. താഴെ രണ്ട് മക്കളാണ് കേട്ടോ ഇറങ്ങിയത്. പൂളിൽ പോയി കുളിക്കാനും കാര്യങ്ങൾ അവർക്കാണ് കൂടുതൽ ഇഷ്ടം, പൂളിൽ പോയി കുളിക്കാൻ. അപ്പോൾ ഇവിടെ നിറച്ച് വാഴകൾ കേട്ടോ. അതുപോലെ വാഴ കുലച്ച് നിൽക്കണം. അപ്പോൾ ഞാൻ മോൻക്ക് കാണിച്ചു കൊടുക്കണം. നോക്കി വാഴ കുലച്ചിക്കണമെന്ന് പറഞ്ഞിട്ട് ചെറിയ മോൻക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. വിൻ്റർ ആയതുകൊണ്ട് തന്നെ പൂളിലെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് കണ്ടപ്പോൾ ഒരു ചെറിയൊരു മടി തോന്നിയെങ്കിലും എന്നാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്നാൽ കുളിക്കേണ്ട നമുക്ക് പോവാന്നുള്ളത്. പക്ഷേ അവരത് സമ്മതിച്ചില്ല.
ചേരം അങ്ങനെ നിന്ന് സെറ്റായി. പിന്നെ അവർ കുളിക്കാൻ തുടങ്ങിട്ടോ. നമ്മൾ ഈ ഒമാൻ ട്രിപ്പ് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇത് പാർട്ട് വണ്ണും പാർട്ട് ടൂലാണ് കേട്ടോ. നമ്മൾ കുറേ സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പാർട്ട് ടൂലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് പെട്ടെന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ മക്കളവിടെ കുളിക്കുമ്പോൾ ഞാൻ ഇവിടെയുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാണ് നിങ്ങൾക്ക്. പിന്നെ ഇവിടെ ജിമ്മിൻ്റെ സ്ഥലമുണ്ട്. അപ്പോൾ ജിമ്മിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ മക്കളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നേരം വൈകി. ഞങ്ങളന്ന് ഒന്നുണ്ട് ഏറ്റവും ലാസ്റ്റ്. അവർ പറഞ്ഞിരുന്നു 11 o'clock വരെ ഉള്ളൂന്ന്. ഞങ്ങളൊരു 10 o'clock ആകുമ്പത്തേക്ക് എത്തി. പക്ഷെ അപ്പോഴത്തേക്ക് എല്ലാവരും ഫുഡടിക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു. സാധനങ്ങളൊക്കെ കുറവായിരുന്നു. പിന്നെ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ നമുക്ക് കൊണ്ടു തന്നു കേട്ടോ. ഈ ഫുഡുകളൊക്കെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്, അവർ മെനു മൊത്തം ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ വരാം. നമ്മൾ അടിപൊളി ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടാ. അതുപോലെ തന്നെ സബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ.